LJRF എന്ന് ചുരുക്കനാമത്തിൽ അറിയപ്പെടുന്ന ലോ ആൻഡ് ജസ്റ്റിസ് റിസർച്ച് ഫൗണ്ടേഷൻ ഇന്ത്യയിലെ നിയമരംഗത്ത് പ്രവർത്തിക്കുന്ന ഏറ്റവും വിശ്വസ്തമായ ഏറ്റവും മികച്ച എൻ ജി ഒ ആണ്. നമ്മൾ അന്താരാഷ്ട്ര രംഗത്തേക്ക് പ്രവർത്തന മേഖല വിപുലപ്പെടുത്തുകയാണ്. ഇന്ത്യക്കകത്തും പുറത്തും LJRF അംഗങ്ങളുണ്ട്. എല്ലാ പരിപാടികളിലും, വെർച്വൽ പ്ലാറ്റ്ഫോമിൽ നടക്കുന്ന എല്ലാ പരിപാടികളിലും ഇന്ത്യക്കകത്തുനിന്നും പുറത്തുനിന്നുമുള്ള സപ്പോർട്ടുണ്ട്. LJRF ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്, LJRF, വാട്ട് എവർ വി ഡു ഇൻ LJRF, ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി ഫ്രീ. ഒരു രൂപ പോലും ഒരു കാര്യത്തിലും പ്രതിഫലമില്ലാതെ വളരെ സുതാര്യമായ, ഏറ്റവും ജനാധിപത്യ രീതിയിൽ, തീർത്തും മതേതരത്വമായ രീതിയിൽ പ്രവർത്തിക്കുന്ന എൻ ജി ഒ ആണ്. നമ്മൾ എല്ലാ രംഗത്തും പ്രൊഫഷണൽ മികവും പുലർത്താൻ ശ്രമിക്കാറുണ്ട്. പുതുതായി വരുന്ന ചാപ്റ്റർ ഭാരവാഹികളാണ് ശ്രീ അഡ്വക്കേറ്റ് വിമൽകുമാറും ശ്രീ ജിജോയും. അവരുടെ ഡീറ്റെയിൽസ് ഉണ്ട്. ജിജോ ഭാരത് മാതാ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. നമ്മളുടെ മുഖ്യ മാർഗനിർദ്ദേശകൻ എന്ന് പറയുന്നത് ഡോക്ടർ മോഹൻ ഗോപാൽ സാറാണ്. നാഷണൽ ജുഡീഷ്യൽ അക്കാഡമി, നാഷണൽ ലോ സ്കൂൾ ഓഫ് ഇന്ത്യ യൂണിവേഴ്സിറ്റി ഇതിലൊക്കെ ഡയറക്ടറായിരുന്ന മോഹൻ ഗോപാൽ സാറിൻ്റെ എറണാകുളം ലോ കോളേജ്, തിരുവനന്തപുരം ലോ കോളേജ് എന്നിവിടങ്ങളിലെ പ്രിൻസിപ്പളായിരുന്ന സരോജ ടീച്ചർ, വയനാട് ഡിസ്ട്രിക്റ്റ് ജഡ്ജായിരുന്ന ഡോക്ടർ വിജയകുമാർ, ഇങ്ങനെ തുടങ്ങിയ കുറേ ആളുടെ ഈ വിദഗ്ധോപദേശത്തിൽ, മേൽനോട്ടത്തിൽ, ശിക്ഷണത്തിലാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും. LJRF ചീഫ് മെൻറ്റർ തിരുവനന്തപുരം ലോ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ സഫി മോഹനാണ്. നമ്മളുടെ സഹായിക്കാനുള്ള മറ്റ് ഇതര സംഘടനകൾ എന്ന് പറയുന്നത് LAWExams.in, LJRF Academy തുടങ്ങിയവയാണ്. കേരളത്തിലെ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റികൾ, സാമൂഹ്യ ക്ഷേമ വകുപ്പ്, അതുപോലെ തന്നെ ജില്ലാ പ്രൊബേഷൻ ഓഫീസ്, ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മണ്ഡപ സയൻസ് ഫൗണ്ടേഷൻ, ഡെപ്യൂട്ടി സ്പീക്കറുടെ മണ്ഡലമായ ചിറയൻകീഴ് നിയോജക മണ്ഡലത്തിലെ കോൺസ്റ്റിറ്റ്യുവൻസി ലിറ്ററസി സെൻറ്റർ, അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ ടെക്നിക്കൽ ആൻഡ് സയൻറ്റിഫിക് യൂണിവേഴ്സിറ്റി, ഇത്തരം സംഘടനകൾ എല്ലാം തന്നെ നമ്മളുടെ സഹായത്തിനായിട്ടുണ്ട്. നമുക്ക് ടീച്ചേഴ്സ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, നമ്മുടെ ഒരു എടുത്തു പറയത്തക്ക ഒരു പ്രോഗ്രാമാണ്. 7 മാസം നീണ്ടു നിൽക്കുന്ന, തീർത്തും സൗജന്യ പരിശീലനമാണ് നമ്മൾ അതിൽ കൊടുക്കുന്നത്. പിന്നെ ഈ LJRF എന്ന് പറയുന്ന സംഘടനയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് ലോ കോളേജ് അധ്യാപകർ, അഭിഭാഷകർ, നിയമരംഗത്ത് പ്രവർത്തിക്കുന്ന ലോ ഓഫീസർമാർ, ഡെപ്യൂട്ടി ലീഗൽ മാനേജർമാർ തുടങ്ങിയ ഒരു പ്രഗത്ഭരായ നിയമവിദഗ്ധർ, പല നിയമരംഗത്തുനിന്നുള്ള, അതുപോലെ തന്നെ റിസർച്ച് സ്കോളർമാർ, ലോ കോളേജ് വിദ്യാർത്ഥികൾ. ഇതിൽ പിന്നെ വരുന്നൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഈ UGC മത്സര പരീക്ഷകളിലൊക്കെ തന്നെയും നമ്മൾ ഈ കൊടുത്തിട്ടുള്ള സൗജന്യ ട്രെയിനിങ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെയധികം പേർക്ക് ക്വാളിഫൈഡ് ആവാൻ പറ്റി. അവരൊക്കെ തന്നെയും ഡെയിലി 1 മണിക്കൂറെങ്കിലും അവരുടെ കഴിവ് ഇതിൻ്റെ LJRF ആക്ടിവിറ്റീസിനായിട്ട് വിനിയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്കിതൊക്കെ ഒരു സൗജന്യമായിട്ട് നടത്താൻ കഴിയുന്നത്. നാളെ 5 മണി മുതൽ 7 മണി വരെയാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ലിറ്ററസി പ്രോഗ്രാമിന് പുറമെ, ചിറയൻകീഴുള്ള ഇതിന് പുറമെ, നമ്മൾ അംബേദ്കർ ലെക്ചർ സീരീസ്,
അത് അഞ്ച് പ്രധാന ദിവസങ്ങളിലായിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. അതിൽ ഇന്ത്യക്കകത്തും പുറത്തുനിന്നുള്ള പ്രഗത്ഭർ വരും, പങ്കെടുക്കും. ഓരോ നിയമരംഗത്തും ഉള്ള ലീഗൽ എക്സ്പെർട്ടിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യമുണ്ട് അതിന്. എറണാകുളം ജില്ല ഓൾറെഡി ഉണ്ടായിരുന്നു, അത് ഒരു ഓർഗനൈസ്ഡ് ഫോമിലേക്കാണ്. ഇതാണ് ജില്ലാ പ്രസിഡന്റ്, ഈസ് സെക്രട്ടറി. മറ്റ് ട്രിവാൻഡ്രത്ത് ആദ്യം തുടങ്ങി, സ്റ്റേറ്റ് ചാപ്റ്റർ ആദ്യം നിലവിൽ വന്നു, ട്രിവാൻഡ്രം വന്നു. മറ്റ് ജില്ലകളിൽ നമ്മൾ ഇപ്പോൾ അൺഒഫീഷ്യലായിട്ട് ഇതേപോലെ ഒരു രണ്ട് മാസം ഗ്യാപ്പിലൊക്കെ ആയിട്ട് ഉദ്ഘാടനങ്ങൾ നമ്മൾ വയ്ക്കും. കേരളം മുഴുവൻ തന്നെ നമുക്ക് ഇതുണ്ട്, ഇന്ത്യക്കകത്തും ഉണ്ട് പുറത്തും ഉണ്ട്. ഇപ്പോൾ ജിനോ എം കുര്യൻ, അവർ വിദേശത്തിരുന്നു കൊണ്ടാണ്, പക്ഷേ എല്ലാ പരിപാടിയിലും ട്രെയിനിങ് പ്രോഗ്രാമിൽ ഉണ്ട്, നമ്മളെ സഹകരിക്കുന്നുണ്ട്. നമ്മുടെ ആർബിട്രേഷൻ ട്രെയിനിങ് പ്രോഗ്രാം, ഇൻസ്റ്റിറ്റ്യൂഷൻ ആർബിട്രേഷനും ആർബിട്രേഷനുമായിട്ടുള്ള, അതൊക്കെ ഒരു വലിയ ഫീസ് കൊടുത്ത് ഒരാൾക്ക് പഠിക്കാവുന്ന, പക്ഷേ നമ്മൾ നടത്തുന്നത് ഫ്രീ പ്രോഗ്രാമായിട്ടാണ്. ഇൻറ്റേൺഷിപ്പ് ഇതിൻ്റെ 30 പേരെ മെറിറ്റിൽ തിരഞ്ഞെടുത്ത് നമ്മൾ കൊടുക്കുന്നു. 30 വിദഗ്ധ ഫാക്കൽറ്റികളുടെ ഇതാണ് അവർക്ക് കിട്ടുന്നത്. എല്ലാ രംഗത്തും മികവ് തെളിയിച്ചവരെയാണ് നമ്മൾ ഇതിൽ വരുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇൻ്റർനാഷണൽ ആർബിട്രേഷൻ്റെ ആൾക്കാർ നമ്മളായിട്ട് സഹായിക്കുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻ്റർനാഷണൽ ആർബിട്രേഷൻ ഡീറ്റെയിൽസിൽ ഉണ്ട്. ഗവൺമെൻറ് തലത്തിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അത് അത്രയും കണ്ട് അങ്ങോട്ട് എഫക്റ്റ് ആവാറില്ല. അപ്പോൾ നമ്മുടെ LGRF മെയിൻ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കുക, അതേപോലെ ഉദ്യോഗസ്ഥ തലത്തിലേക്ക് എത്തിക്കുക എന്നൊക്കെയാണ് നമ്മുടെ ഒരു ലക്ഷ്യം. അതുപോലെ lawexams.com.in എന്ന് പറഞ്ഞിട്ട് എന്നോട് അനുബന്ധിച്ചുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, അതിന് ഇപ്പം മുൻസിഫ് മജിസ്ട്രേറ്റ് ആവാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിനായുള്ള ട്രെയിനിങ് കൊടുക്കുക, അതുപോലെ UGC എഴുതുന്ന ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുക, ടീച്ചേഴ്സ് ആവാനുള്ളവർക്ക് ട്രെയിനിങ് കൊടുക്കുക. ഇതെല്ലാം നമ്മുടെ അക്കാഡമിയുടെ ഒരു മെയിൻ ഇതാണ്. ഇതെല്ലാം സർവീസിനൊത്തും നമ്മൾ ചാർജ് ചെയ്യുന്നില്ല, എല്ലാം ടോട്ടലി ഫ്രീ ആണെന്നുള്ളതാണ് നമ്മുടെ ഒരു ഇത്. 2 വർഷമായിട്ട് LGRF കേരളത്തിൽ നമ്മൾ ഉണ്ട്. പുറത്ത് നമ്മൾ ഗവൺമെൻറ് ഓർഗനൈസേഷന് വേണ്ടി ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പം പ്രൊബേഷൻ ഓഫീസേഴ്സിന് വേണ്ടി, ജില്ലാ പ്രൊബേഷൻ ഓഫീസേഴ്സിന് വേണ്ടിയിട്ട് നേർവഴി എന്ന് പറഞ്ഞിട്ട് സർക്കാരിൻ്റെ ഒരു പ്രോജക്റ്റിൽ ക്ലാസ് എടുക്കുന്നത് നമ്മളാണ്. അതുപോലെ തന്നെ ഏത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലും ഇപ്പം ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളോട് റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് അവർക്കൊരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്തിട്ട് ഏറ്റവും നല്ല ഫാക്കൽറ്റികളെ കൊണ്ടുവന്നിട്ട് നമ്മൾ അതിനോട് ട്രെയിനിങ് കൊടുക്കുന്നതാണ്. എല്ലാം കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ UGC നെറ്റ് മാത്രമല്ല, ഇപ്പോൾ ഈ ആർബിട്രേഷൻ്റെ കോഴ്സായാലും ഏതും നമ്മളിങ്ങനെ രജിസ്റ്റർ ചെയ്യണം. നമുക്കൊരു കൃത്യമായ ഒരു ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ കൊടുക്കുന്നു. പബ്ലിക്കിനും കിട്ടും, പബ്ലിക്കിനുണ്ട് എല്ലാം. ഇപ്പം തന്നെ എല്ലാം പബ്ലിക് ഇതിലാണ് നടക്കുന്നത്. അതിൻ്റെയൊക്കെ തന്നെ പബ്ലിക് ഡൊമൈനിലുണ്ടാവും, നമ്മുടെ സൈറ്റിലുണ്ടാവും. ക്ലാസ്സിൽ പബ്ലിക്കിൽ നിന്ന് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു സെലക്ഷൻ പ്രോസസ്സിലാണ് എല്ലാവരും എടുക്കുന്നത്. അതിൽ വന്ന് ഇന്ന് വന്ന് നാളെ പോകുന്ന ആ സിസ്റ്റമല്ല, വളണ്ടറി കമ്മിറ്റ്മെൻറ്റ്. പക്ഷേ ഒരു കമ്മിറ്റഡായ ആളുകളെയാണ് എടുക്കുള്ളൂ. മെറിറ്റ് ഒരു ഘടകമാണ്, അതായത് നാളെ ഇത് പ്രയോജനപ്പെടുത്തുകയും പിന്നെ അവർ കൂടുതൽ കൂടുതൽ ആളുകളായിട്ട് വളണ്ടറി ആയിട്ട് ഇതിനെ സഹകരിക്കുക, അതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. മെമ്പർഷിപ്പിന് ഫീസില്ല, അല്ല പറഞ്ഞാൽ വി ഡു ടോട്ടലി ഫ്രീ. ദർ ഈസ് പ്രൊഫഷണലിസം ഇൻ എവരിതിങ് വി ഡു. മോളിൽ മെൻഷൻ ചെയ്തു അഡ്വക്കേറ്റ് വിമൽ കുമാർ എന്ന് ഉണ്ട്, വിമലിനെ എഴുതിയിട്ടുള്ളൂ.